രംഗപട്ടികയുടെ കാലാവധി അവസാനിക്കാൻ മാസങ്ങൾ മാത്രം ശേഷിക്കെ നിയമനം ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾ 1500 ഓളം പേരുള്ള ഹയർ സെക്കൻഡറി ജൂനിയർ അധ്യാപക രംഗപട്ടികയിൽ 3 വർഷത്തിനിടെ നിയമനം നൽകിയത് 109 പേർക്ക് മാത്രം. ഇതിനെതിരെ കഴിഞ്ഞ 1 മാസമായി സമരം നടത്തുകയാണ് ഉദ്യോഗാർത്ഥികൾ. 2017 PSC വിജ്ഞാപന പ്രകാരമാണ് ഹയർ സെക്കൻഡറി വകുപ്പിലെ ടീച്ചർ ഇംഗ്ലീഷ് ജൂനിയർ തസ്തികയിലേക്ക് പരീക്ഷ നടത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1491 പേരടങ്ങുന്ന ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്തു. എന്നാൽ 3 വർഷത്തിനുള്ളിൽ ഇവരിൽ നിയമനം നൽകിയതാവട്ടെ 101 പേർക്ക് മാത്രം. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ ഇനി ശേഷിക്കുന്നത് മാസങ്ങൾ മാത്രമാണ്. ഇതോടെയാണ് ഉദ്യോഗാർത്ഥികൾ സമരത്തിനിറങ്ങിയത്. നീതി ഞങ്ങൾക്ക് ലഭിച്ചേ മതിയാവും. കാരണം 2019 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റ് നാളിതുവരെയായിട്ടും 100ൽ അടുത്ത് മാത്രമേ നിയമനങ്ങൾ നടന്നിട്ടുള്ളൂ. പല കാരണങ്ങൾ പറഞ്ഞിട്ട് ഉള്ള നിയമനങ്ങൾ പോലും ഇല്ല എന്നുള്ള നിലവിലേക്കാണ് വരുന്നത്. ആ ഒരു സാഹചര്യം മാറി തൻ്റെ ജീവിതത്തിൽ കേവലം 1 പ്രാവശ്യം മാത്രമാണ് ഒരു പക്ഷേ ചിലർക്കും ഈ പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റുന്നത്. ഇനി ഒരു പരീക്ഷ വിളിച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും എഴുതാൻ സാധിക്കില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ അനിശ്ചിതകാല സമരം ചെയ്യാൻ വേണ്ടി നിർബന്ധമായിട്ടുള്ളത്. അപ്രഖ്യാപിത നിയമന നിരോധനത്തിന്റെ ഭാഗമായാണ് നിയമനം നൽകാത്തതെന്നാണ് ആരോപണം. മന്ത്രിമാരുമായും മറ്റ് ജനപ്രതിനിധികളുമായും ഉദ്യോഗാർത്ഥികൾ ചർച്ച നടത്തിയെങ്കിലും പരിഹരിക്കപ്പെട്ടില്ല. വിദ്യാഭ്യാസ മന്ത്രിയും ഫിനാൻസ് മിനിസ്റ്ററിയും എല്ലാവരെയും ഞങ്ങൾ പോയി കാണുകയും അവരോട് ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ബോധിപ്പിക്കുകയും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ തസ്തികകൾ കുറയ്ക്കില്ല എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് ഇതുവരെയും അതിനുശേഷം ഒരു ഒഴിവ് പോലും റിപ്പോർട്ട് ചെയ്ത് നൽകിയിട്ടില്ല. ഒരു വാക്കാലുള്ള ഉറപ്പ് മാത്രമേ അവർ തരുന്നുള്ളൂ. പക്ഷേ ഞങ്ങളുടെ ലിസ്റ്റിന്റെ കാലാവധി കഴിയാറായിരിക്കുകയാണ്. കാലാവധി അവസാനിക്കും മുൻപ് കൂടുതൽ ആളുകൾക്ക് നിയമനം നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇല്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. ജനം, തിരുവനന്തപുരം.